വൈഫ് ഇങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ നാടകീയമായിട്ട് ഇങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ പറയും, ഈ മുലകൊടി മാറാത്ത കുഞ്ഞും ഞാനും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു നിപ്പുണ്ട്, അത് നിക്കരുത് പ്ലീസ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവന്റെ മറുനിലക്കൽ വന്നിരിക്കുന്നത്. പെട്ടെന്ന് അവനൊരു ഗാനം ഇതാ അവന്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, നെഞ്ചുക്കൾ പെയ്തിടുമ. പള്ളിയിലൊക്കെ ആണെങ്കിലും ദൈവസ്നേഹം, അതുകൊണ്ടല്ലേ നമുക്ക് കവി പാടിയത് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ. പദ്യപാരായണം, പൊട്ടിത്തെറിക്കുന്ന പാചക വാതക കുറ്റിയിലെ പാമ്പ് തീതൊപ്പി നിൽക്കവേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള സഞ്ജു ഇതേപോലെ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. ഒരു ടാലന്റ് അങ്ങനെ ആർക്കും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എത്ര ഒരുപാട് കാലമൊന്നും എങ്ങനെയൊക്കെ പോയാലും ടാലന്റ് കൺസിഡർ ചെയ്യേണ്ടി വരും. ചെയ്ത പടങ്ങളിൽ ഏതെങ്കിലും ഒരു പടത്തിന്റെ സമയത്ത് ഭയങ്കരമായിട്ട് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ മിന്നൽ മുറിയുടെ സമയത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. എവിടെയോ ചോദിച്ചാൽ എവിടെയോ എത്തിയത്. ശക്തിമാൻ ഡയറക്ടർ ഞാൻ വിളിച്ചിരുന്നു. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഇന്ന് എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന ആളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു സ്പീച്ചിലൂടെ വേണം തുടങ്ങാൻ. ഐ കം ഫ്രം മലയാളം ഇൻഡസ്ട്രി ടു റെപ്രസെൻ്റ് ഇന്ത്യ. ആൻഡ് ഇവിടെ റെപ്രസെൻറ്റിങ് കഠിന കടവരവി അണ്ടകടാഹല്ലേ. വെൽക്കം ടു ദി ഷോ ബേസിൽ ജോസഫ്. താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ് രണ്ട് കാര്യത്തിൽ. നമ്മൾ ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത്. ഒന്ന് അക്കാഡമി അവാർഡ് വിൻ ചെയ്ത പ്രൗഡ് മൊമെന്റിന്, പിന്നെ ഇപ്പൊ അച്ഛനായ ബേസിലാണ്. രണ്ട് ഒരു പാരന്റ്ഹുഡിലേക്ക് കിടക്കുന്ന ബേസിൽ ജോസഫിനും ആൻഡ് ഏഷ്യൻ അക്കാഡമി അവാർഡ് വിന്നർ ആയിട്ടുള്ള ബേസിൽ ജോസഫ്, രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻ. താങ്ക് യു. എങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങള്, വീട്ടിലെ കാര്യം, സിനിമ, ഡയറക്ഷൻ എല്ലാം കൂടി ഇങ്ങനെ നിൽക്കുമ്പോ കുറച്ച് അറിയില്ല. ഞാൻ വരുന്ന വഴിക്ക് വരുന്ന പോലെ മാനേജ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ല. ഇപ്പൊ വീട്ടിൽ നിന്നാണ് ഇപ്പൊ വരുന്നത്. ഇപ്പൊ ഈ പറയുന്ന പോലെ രണ്ടു മാസം ബ്രേക്ക് ആയിരുന്നു കൊച്ചൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡയപ്പറൊക്കെ മാറ്റി കൊച്ചിനെയൊക്കെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇന്നിപ്പോ രാവിലെ വീണ്ടും പണിക്ക് ഇറങ്ങുക. ഞാൻ കണ്ടു അതിന് മുമ്പ് ഒരു മെറ്റർണിറ്റി ഷൂട്ടൊക്കെ ഇടയ്ക്ക് ജസ്റ്റ് ഏ വീക്ക് ബിഫോർ ആണ് നമുക്ക് ടൈം കിട്ടിയത്. ഇപ്പൊ ശരിക്കും പറയൊരു രണ്ടു മാസത്തെ ഇടവേള ടോട്ടലി സിനിമ എടുത്തായിരുന്നു. ആ എടുത്തായിരുന്നു. ഇപ്പൊ ഫെബ്രുവരി മാർച്ച് ഇപ്പൊ ഈ രണ്ടു മാസം കംപ്ലീറ്റ്ലി ബ്രേക്ക് തന്നെയായിരുന്നു. പിന്നെ ഇനിയിപ്പോ വീണ്ടും വർക്ക് തുടങ്ങും. അന്നേരം ഇനിയിപ്പോ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാന്ന് അറിഞ്ഞൂടാ. പക്ഷേ മാനേജ് ചെയ്യണം. വീട്ടിൽ നിന്ന് വരുമ്പോ നമുക്കൊരു ആ കൊച്ചിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോ പണ്ടില്ലായിരുന്നതിനേക്കാൾ ഇപ്പൊ കുറച്ചുകൂടെ കൂടുതലാണ്. ഒരു വീട്ടിൽ ചെല്ലണം എന്നുള്ളൊരു ഫീലും എത്ര പെട്ടെന്ന് എത്തണം എന്നുള്ള ഫീലും. പിന്നെ പിന്നെ നേരത്തെ എനിക്ക് അതുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഷൂട്ടിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ വീട്ടിലേക്കാ പോവുക. വൈഫിന്റെ അടുത്തോട്ടാ പോവാറുണ്ടായിരുന്നു എപ്പോഴും. അപ്പൊ ഓൾറെഡി ഞാൻ അങ്ങനത്തെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നുകൂടെ കൂടി ഇനിയിപ്പോ എന്ത് ഗ്യാപ്പ് ഉണ്ടാക്കി പോകാൻ നോക്കും. ആ ഇനിയിപ്പോ ഗ്യാപ്പ് ഉണ്ടാ എങ്ങനെയാ അത്? അത് ഇനിയത് ഇന്ന് മുതൽ അറിയാം. പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്നുവെച്ചാൽ, ഞാൻ ഏഷ്യൻ അക്കാഡമിയുടെ ആ ഒരു സാധനമൊക്കെ നമ്മളൊക്കെ ഒരുപാട് സ്റ്റാറ്റസിൽ സെലിബ്രേറ്റ് ചെയ്ത സംഭവമായിരുന്നു. കാരണം ഓ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവമായിരുന്നു. ലാസ്റ്റ് വന്നിട്ട് ഫൈനൽ ലിസ്റ്റിൽ രണ്ട് പടം, അതിൽ മിന്നൽ മുരളി കേൾക്കുമ്പോൾ തന്നെ അമ്പോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോ മൈക്ക് പേടിയുണ്ടോ? മൈക്ക ഇല്ല, എനിക്ക് മൈക്കിന്റെ പേടിയല്ലായിരുന്നു അന്ന്. അന്ന് ഞാൻ ആക്ച്വലി ഇത് വലിയ കിട്ടണം അല്ലെ, ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുള്ള് കോൺഫിഡൻസിൽ അവിടെ പോയിരുന്നിട്ട് സ്പീച്ചൊക്കെ പഠിച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാവുമല്ലോ. അത് കാരണം ഒരു ചെറിയൊരു മയത്തിലാണ് പോയിരുന്നത്. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ കൂടെ ഉള്ള കുറച്ച് പേർക്ക് വേറെ അവാർഡുകളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് പേർക്കൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് പോയ മൂന്ന് പേർക്ക് രണ്ടു പേർക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ളൂ അന്ന്. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ കുറേ പേര് കിട്ടാതെ, അതിന് മുമ്പുള്ള അവാർഡുകൾക്കൊക്കെ കുറേ പേര് കിട്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ കിട്ടുമോ കിട്ടില്ലോ എന്നുള്ളത് ഒരു ഉറപ്പുമില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ പഠിക്കണോ വേണ്ടയോ, എന്താണ് ഇപ്പോൾ ചെയ്യുക വേണ്ട, കുഴപ്പമില്ല എന്ന് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ആയിരുന്നു. പിന്നെ ഓരോ നമ്മളപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ടീം ഇടയ്ക്ക് അവർക്ക് ഒരു ഓസ്ട്രേലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ അവരാണ് ഞങ്ങളുടെ അപ്പുറത്തെ റോയിലിരിക്കുന്നത്. അപ്പൊ അവരിടയ്ക്ക് ഒരു അവാർഡ് പോയിട്ട് അവർക്കാണ് ആദ്യം അവാർഡ് വിളിച്ചത്. അവരും അങ്ങനെ അവാർഡ് അവർക്ക് കിട്ടി. അപ്പൊ അവര് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ കാണിച്ചു, ഞങ്ങൾ യെസ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് എന്നിട്ട് അവര് ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാൻ തന്നു. നമ്മള് ഭയങ്കര വെയിറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചു, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണോ കാണിച്ചു. ഡംബൽ രസമാണ്, തമാശയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തോ ഒരു കാറ്റഗറിയിൽ ഒരു അവാർഡും കൂടെ കിട്ടി അവർക്ക്. അത് കഴിഞ്ഞിട്ട് അവരതും മേടിച്ചിട്ട് വന്നു. അപ്പൊ നമ്മൾ വീണ്ടും കൊള്ളാം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവരത് രണ്ടും കൂടെ എടുത്ത് ഇങ്ങനെ
ഇങ്ങനെ ഡംബല് പോലെയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് മൊത്തത്തിൽ ആ കൊള്ള സൂപ്പർ മറ്റേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ എൻ്റെ തൊട്ട് സൈഡിലിരുന്ന് അവർക്കാണ് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ അവാർഡ് കിട്ടിയത്. അപ്പോൾ അവർ പോയി അവാർഡ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മളും കമോൺ കിട്ടി. അപ്പോൾ നമ്മളും ഒരു ഡംബൽ അങ്ങോട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ പിന്നെ പോയി തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ നമ്മളും രണ്ട് ഡംബലൊക്കെ വെച്ചിട്ട് ആ ഡംബൽ പോലെ ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നമ്മൾ സാധാരണ എവിടെയെങ്കിലൊക്കെ പോയിരിക്കുമല്ലോ ഇങ്ങനത്തെ അവാർഡ് പരിപാടി എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ സ്കൂളിലൊക്കെ മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഇരിക്കും. അതുപോലെയൊക്കെ തന്നെയായിരുന്നു. അല്ലാതെ ഇതിനൊരു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ പറയുന്ന പോലെ പേര് വിളിച്ചപ്പോൾ ഞാനിങ്ങനെ കുഴപ്പമില്ല 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 ഈ മറ്റേ ഇതിലെ കിലുക്കത്തിലെ ഇന്നസെൻ്റ് ഏട്ടനെ പോലെയായിരുന്നു. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയായിരുന്നു. ആദ്യത്തെ 16 രാജ്യങ്ങൾ അതിൻ്റെ അകത്ത് ഒരു നോമിനേഷൻ നമ്മൾ അറിയാം അറിയാം. അതായത് പിന്നെ അതിൽ നിന്ന് രണ്ടെണ്ണം തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് ഇന്ത്യ വീണ്ടും കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു 0.17 വ്യത്യാസത്തിലാണ് ഇന്ത്യയും ജപ്പാനും തമ്മിൽ വ്യത്യാസം. അത് കഴിഞ്ഞിട്ട് ഓക്കെ എൻ്റെ അവാർഡ് ഗോസ്റ്റും മറ്റേ ഈ ഇത് അതും മറ്റേ മിഥുനത്തിലെ ഇന്നസെൻ്റ് ഏട്ടൻ്റെ റിയാക്ഷൻ ആയിരുന്നു. തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞത് അപ്പോഴാണ് അവാർഡ് ഗോസ്റ്റ് ഇന്ത്യ 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 അങ്ങനെ പോയിട്ട്. അപ്പോൾ 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 ആ പോണ പോക്കിൽ അയ്യോ സ്പീച്ച് അങ്ങനെയാണ് എൻ്റെ സ്പീച്ച് ആലോചിക്കണം. ചോദിച്ചൊരു സ്പീച്ച് എന്താ ഇപ്പം സംസാരിക്കുക. അങ്ങനെ പോയി അവിടെ പോയി നിന്നിട്ട് പിന്നെ അങ്ങ് സംസാരിച്ചു. ഇതിനു മുമ്പ് എപ്പോഴൊരു സ്പീച്ച് കൊടുത്തിട്ടുള്ളത്? സ്പീച്ച് അങ്ങനെ സ്പീച്ച് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ സ്റ്റേജിൽ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴും സ്പീച്ചൊക്കെ എപ്പോഴും ഉള്ളതാണ്. അത് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഭാഗമാണല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻസോ ഇനാഗുറേഷനോ കോളേജ് പരിപാടിയോ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ സ്പീച്ച് എപ്പോഴും ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ എനിക്ക് സ്പീച്ച് അങ്ങനെ പേടിയുള്ള കാര്യമല്ല. സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ എപ്പോഴും പ്രസംഗ മത്സരത്തിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. മറ്റേ എലക്യൂഷനും എസ്റ്റംപോറും ആദ്യമൊക്കെ എലക്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മുതലേ ടൈറ്റിൽ എന്താണ് വിഷയം എന്ന് പറയുമായിരുന്നു. അപ്പോൾ നമ്മളത് പഠിച്ചു വെച്ചിട്ട് പോയിട്ടൊരു അലക്കലക്കും ഫുള്ള്. ഇപ്പോൾ പള്ളിയിലൊക്കെ ആണെങ്കിലും ദൈവസ്നേഹം എന്നൊക്കെ വിഷയമൊക്കെ തരും. ഓക്കെ ദൈവസ്നേഹം ദൈവസ്നേഹത്തെക്കുറിച്ച് പിന്നെ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ച പ്രസംഗം എഴുതി തരും. സ്കൂളിൽ ചെറിയ പ്രായത്തിൽ അപ്പോൾ നമുക്ക് പ്രസംഗം ദൈവസ്നേഹം എന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം. എന്നിട്ട് അതിൻ്റെ വീട്ടത്തിലൊരു മറ്റേ അതുകൊണ്ടല്ലേ നമുക്ക് കവി പാടിയത് ദൈവസ്നേഹം വർണ്ണിച്ചിടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞിട്ട് മാന്യ സഹസിന് വന്ദനം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ പ്രായമുള്ള ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് ടോപ്പിക്ക് തൊട്ട് മുമ്പേ പറയുള്ളൂ, 10 മിനിറ്റ് മുമ്പേ പറയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ വിവരം വേണം, മറ്റേ പെർഫോമൻസ് പോരാ. പെട്ടെന്ന് വേണം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റേ പോലെ അന്നേ മറ്റേ ഈ സാധനത്തിലൊന്നും പിടിച്ചു കിട്ടു പിടിച്ചാൽ പറ്റൂല. കഥകളി കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് അങ്ങനെ. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ നമുക്ക് സ്റ്റേജിൽ കയറുമ്പോൾ ഉള്ള ടെൻഷൻ ആക്ച്വലി ചെറുപ്പം മുതലേ ഇല്ല. ഇങ്ങനത്തെ എല്ലാ പരിപാടിക്കും പോയി കയറുമായിരുന്നു കോളേജിൽ എത്തുമ്പോഴും. അത് അങ്ങനെ ഇന്നതിനെ എനിക്ക് അറിഞ്ഞിട്ടൊന്നുമില്ല. അന്നേരം നമുക്ക് പങ്കെടുക്കണം അത്രേ ഉള്ളൂ. അതിപ്പോ അക്ഷര ശ്ലോകം ഇതിനൊക്കെ പോയി അക്ഷര ശ്ലോകത്തിന് എനിക്ക് എനിക്ക് അറിയില്ല, പക്ഷെ പോയി പേര് കൊടുക്കും എന്നിട്ട് നോക്കാം. എന്ത് ശ്ലോകം പാടാറുണ്ട്? വേറെ ആരും ഇല്ലെങ്കിൽ സമ്മാനം കിട്ടിയാലോ, അതുകൊണ്ട് പോയി പങ്കെടുക്കും അങ്ങനത്തെ പരിപാടിക്കൊക്കെ. പിന്നെ പദ്യപാരായണം, പൊട്ടിത്തെറിക്കുന്ന പാചക വാതക കുട്ടിയിലെ പാമ്പ് തീതൊപ്പി നിൽക്കവേ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള അങ്ങനത്തെ പരിപാടി. പിന്നെ കോളേജിലേക്ക് എത്തിയപ്പോഴേക്കും നമ്മൾ കോളേജിൽ നിന്ന് പിള്ളേരെ കൊണ്ട് പരിപാടിക്കൊക്കെ, അന്നേരം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ വേറെ ഫെസ്റ്റിനൊക്കെ പോകുമല്ലോ, ഇപ്പോൾ NIT രാഗം അല്ലെങ്കിൽ അങ്ങനത്തെ കോളേജ് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറിനെ വിളിക്കുക, അവിടുത്തെ കോർഡിനേറ്റേഴ്സ്. മറ്റേ നമ്മുടെ കഥാപ്രസംഗത്തിന് 3 എത്ര കഥാപ്രസംഗത്തിന് നിങ്ങളുടെ കോളേജിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മൾ നമുക്ക് നമ്മുടെ കോളേജിൽ നിന്ന് ആരും ഉണ്ടാവില്ല. പക്ഷെ അന്നേരം ചോദിക്കുന്നത് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട്, എത്ര ടീമുണ്ട്. അപ്പോൾ ഇത് ഇപ്പം നിലവിൽ 2 ടീമേ ഉള്ളൂ. ആണോ, അന്ന് എഴുതിക്കോ, ഞങ്ങളുടെ കോളേജ് വരുന്നുണ്ട്, പേരെഴുതിക്കോ. എന്നിട്ട് എന്നിട്ട് നേരെ ചെല്ലും വാടാമക്കളെ. എന്നിട്ട് 3rd പ്രൈസ് കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ.
പോയിന്റ് കിട്ടാന്നുള്ളതാണ്. അവിടെ ചെല്ലുന്നു, അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പോൾ ഇവന്മാരെ വിളിച്ചിട്ട്, അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ കഥാപ്രസംഗക്കാരൻ ചെയ്യുന്നു ചെറുതായിട്ട് ആ ഹാർമോണി ഒന്ന് കടം മേടിക്കും, ചേട്ടാ ഹാർമോണി തരാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി നിന്നിട്ട് മറ്റേ ഇതിൻ്റെ കഥാപ്രസംഗം പറയാണ്. എന്ത് കഥയാണ് പറയണത്? അപ്പോൾ നമ്മൾ എന്ത് പറയുകളിയ അറിയില്ല, പറയന്നെ. നമ്മളങ്ങനെ അങ്ങനെ ആ ചെറുപ്പക്കാരൻ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവൻ്റെ ചുറ്റും ഓപ്പോസിറ്റ് അവൻ്റെ മറുനിലക്കൽ വന്നിരിക്കുന്നത്. പെട്ടെന്ന് അവനൊരു ഗാനം ഇതാ അവൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു, നെഞ്ചുക്കൾ പെയ്തിടും മഴ. അതങ്ങനെ വായിക്കും കഥാപ്രസംഗത്തിൻ്റെ എല്ലാം. പക്ഷെ ജഡ്ജിമാരൊക്കെ ഇങ്ങനെ ഇരിക്കും, ഓക്കെ എന്തിനെ പെണീക്കണോ പോണോ എന്നോ അങ്ങനെ. പക്ഷെ ആ കഥാപ്രസംഗത്തിന് ഞങ്ങൾക്ക് ആക്ച്വലി തേർഡ് കിട്ടിയില്ല, ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. പക്ഷെ ഞങ്ങൾ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എവിടെയോ ചോദിച്ചാൽ എവിടെയോ എത്തിയത്, നമ്മൾ ഒരുപാട് പുറകോട്ട് പോയി. അതുകൊണ്ടൊരു കാര്യം മനസ്സിലായി, ഇതൊന്നും കഠിന കടവരമല്ല എന്നുള്ളത്. നമ്മൾ വന്ന കാര്യം കഠിന കടവരമേ അണ്ടകടാകും. അതെ, അണ്ടകടാകും. എന്താണ് അണ്ടകടാകും? ശരിക്കായിട്ട് വാക്ക് എപ്പോഴെങ്കിലും ആലോചിച്ചുണ്ട്? അണ്ടകടാവ് എന്ന് പറയുന്നത് ദുനിയാവ് അങ്ങനെ ആ, അതായത് ഈ ലോകം, ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു രീതിയിൽ വരുന്ന യൂസേജാണ്. എനിക്കൊന്നും അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളത്, ഈ അണ്ടകടാവത്തിലെ മുഴുവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തുടങ്ങാറുണ്ട്. പുള്ളിയുടെ ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് അത്. പുള്ളിയുടെ തന്നെ, അദ്ദേഹത്തിൻ്റെ തന്നെ സ്റ്റൈലിൽ വരുന്നതാണ് ഈ കഠിന കടോരമി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സിഗ്നേച്ചർ റൈറ്റിംഗ് ആണല്ലോ, അതിൽ വരുന്നതാണ് ഈ അണ്ടകടാകം. അല്ല, ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സിഗ്നേച്ചർ പോലെ തന്നെ ഇപ്പൊ ബേസിലെ പടങ്ങളിലൊരു സിഗ്നേച്ചർ ഉണ്ട്. കുറച്ചാളായിട്ട് ടൈറ്റിലുകൾ ഭയങ്കര ഹിറ്റാ. ഇപ്പൊ ജാനേമൻ തൊട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ജാനേമൻ, പാൽത്തു ജാൻവർ, ഇപ്പൊ ജെ ജെ ഹെ, പിന്നെ എങ്കിലും ചന്ദ്രിക, ഈ പേരുകൾ ആരും മറക്കില്ല. അങ്ങനെയാണ് ഇപ്പൊ കഠിന കടോരം ഈ അണ്ടകടാകും. ഇതിപ്പോ സിനിമ വരുമ്പോഴേ പേരായിട്ടാണ് വരാറ്, അതോ സിനിമയുടെ ഇടയിൽ നിന്നാണ് പേര് സംഭവിക്കാറ്? മിക്കതും സിനിമ വരുമ്പോ തന്നെ പേരുമായിട്ടാ വരാറ്. അപ്പൊ അതിൽ തന്നെ ഒരു ക്യാച്ച് ഉണ്ടാവും, ആ കൊള്ളാലോ പേര്, പേരെന്താ ആ ഇങ്ങനെ, ആ ഹാ ഹാ കൊള്ളാം നല്ല പേര്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് സിനിമയുടെ ഒരു ഒരു എസെൻസ് നമുക്ക് കിട്ടും. ഇപ്പോൾ പക്ഷെ എനിക്ക് ആദ്യം ജാനേമൻ എന്നുള്ള പേര് കേട്ടപ്പോൾ ഇത് ഈ സിനിമയ്ക്ക് ഓക്കെ, ഇതാണോ സിനിമ ജാനേമൻ, ഓക്കെ. പക്ഷെ സിനിമ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കൊക്കെ അതിലങ്ങ് സെറ്റായി, ജാനേമൻ കറക്റ്റാണ് ഇതിന്, ഈ സിനിമയ്ക്ക് ഇത് ഓക്കെയാണ്. പാൽത്തു ജാൻവർ കഥ പറയണതിന് മുമ്പ് ആദ്യം പറഞ്ഞത് പേരാണ്, സിനിമയുടെ പേര് പാൽത്തു, ശ്യാമേട്ടനാണ്, ശ്യാം പുഷ്കരനാണ് പറഞ്ഞത് പാൽത്തു ജാൻവർ എന്നാണ് പേര്. അപ്പോൾ എനിക്കിത് എന്താണ് പാൽത്തു ജാൻവർ, മറ്റേതല്ലേ പശു, അതാണല്ലോ പാൽത്തു ജാൻവർ, അങ്ങനെ വിചാരിച്ചു. അല്ല, പശുവല്ല, മൃഗം, ഡൊമസ്റ്റിക് ആനിമൽ, അതാണ് പാൽത്തു ജാൻവർ. ആ ശരിയാണ്, കറക്റ്റ്. അത് കഴിഞ്ഞിട്ട് ജയ 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 കെയിൽ വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ വേറെ ആയിരുന്നു ആക്ച്വലി. പക്ഷേ അത് പിന്നെ ആ ടൈറ്റിലിന് വേറെ കുറച്ച് റൈറ്റ്സും അങ്ങനെയൊക്കെ ഉള്ള ഇത് വന്നപ്പോൾ ആ ടൈറ്റിലും ഭയങ്കര രസമുള്ള ടൈറ്റിലായിരുന്നു. പറയാൻ എനിക്കത്, എനിക്ക് അതിൻ്റെ ഡയറക്ടർ അത് ഇതുവരെ എവിടെയും പറഞ്ഞ് കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് കൊണ്ടാണോ പറയാത്തത് എനിക്കറിയില്ല. അതുകൊണ്ട് ചോദിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല ടൈറ്റിലിനെ പറ്റി. ആണല്ലേ, സൂപ്പർ ഹീറോ ജയഭാരതി എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ ആദ്യം. എന്നിട്ട് പിന്നെ ആ ടൈറ്റിൽ കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോഴാണ് പിന്നെ ജയ 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 ഹേയിലേക്ക് എത്തിയത്. ഓക്കെ. അപ്പോൾ കഠിന കടവരം മണ്ട മീ അണ്ടകടാഹത്തിൻ്റെ ടൈറ്റിൽ ആദ്യം വേറെ പറഞ്ഞായിരുന്നു, വെറും രണ്ട് അക്ഷരം ഉണ്ടായിരുന്നുള്ളൂ ആ ടൈറ്റിൽ. അവിടെ നിന്നാണ് അവർ ഇത്രയും വലിയ ടൈറ്റിലേക്ക് മാറിയത്. അത് വലിയ മാറ്റമായിരുന്നു. പക്ഷെ സിനിമ പേര് കേൾക്കുന്ന പോലത്തെ അത്ര അങ്ങനത്തെ ഒരു കോമഡി സിനിമയല്ല ആക്ച്വലി, അതൊരു ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സിനിമയാണ്. സീരിയസ് എന്ന് പറയുന്നത് സീരിയസ് അല്ല, അങ്ങനത്തെ ഭയങ്കര സീരിയസ് ടോപ്പിക്കോ പൊളിറ്റിക്സോ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രാമയാണ്. പക്ഷേ ഭയങ്കര ഇമോഷണൽ സിനിമയാണ് ആക്ച്വലി. ഓക്കെ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കഥ കേട്ടപ്പോൾ. കഥ ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോൾ പുള്ളിയുടെ കണ്ണിൽ ഭയങ്കര ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മുഹസിൻ്റെ മുഹസിൻ പറയുമ്പോഴൊക്കെ ഭയങ്കര ഫീൽ ചെയ്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ണൊക്കെ നിറയും പുള്ളിയുടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ, ഒരു ജെന്വിനിറ്റി ഫീൽ ചെയ്തായിരുന്നു മൊത്തം കഥ പറയുമ്പോൾ തന്നെ. അങ്ങനെ ചില സിനിമയുണ്ട്, അത് കഥ പറയുന്ന ആളുടെ മുഖത്തും നമുക്ക് അയാൾ ആ സിനിമയോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അയാൾ അത്ര ജെന്യുവിൻ ആയിട്ടാണ് ഈ സിനിമ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പം അത് തന്നെയായിരുന്നു ഈ സിനിമ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസും. ബഷീറുദ്ദീൻ എന്നാണ് ശരിക്കും പേര്, ഷോർട്ട് നെയിമാണ് ബച്ചു. ആ അതെ അതെ. അപ്പോൾ ബച്ചുവിൻ്റെ ഒരു സ്ട്രഗിളും ബച്ചു എങ്ങനെ അതിന്ന്
കരകയറുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയാണ്. ഒരു കോഴിക്കോടുള്ള ഈ പറയുന്ന സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കാനൊക്കെ ശ്രമിക്കുന്ന, ദുബായിലേക്ക് പോകും, അവിടെ പോകും, ഇവിടെ പോകും, പ്രവാസിയാവാൻ വേണ്ടിയിട്ട് നിർബന്ധം എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട് പുള്ളീനെ. പക്ഷെ അല്ലാതെ സ്വന്തമായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റും അതും ഇതൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബച്ചുവിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നം എങ്ങനെ ബച്ചു സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ആ പ്രശ്നം കുറച്ച് ഇമോഷണലാണ്, അത് കുറച്ച് പേഴ്സണലാണ്. അതെങ്ങനെ അയാൾ മറ്റേ ത്രില്ലറോ ആക്ഷനോ അങ്ങനെയൊന്നും അല്ല ഈ പറയുന്ന സ്ട്രഗിളും സർവൈവലും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനത്തെ ഒന്നും അല്ല, പക്ഷെ വേറെ രീതിയിൽ ഒരു സർവൈവൽ ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, അതാണ് അതിൻ്റെ അകത്തൊരു എക്സൈറ്റ്മെൻറ്റും. പിന്നെ കോവിഡിൻ്റെ സമയത്ത് നമുക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ്റെ സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അല്ല, ഞാനിപ്പോൾ ലേന ചേച്ചിയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നെ. എന്നുവെച്ചാൽ ഇപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ത്രില്ലറും കാര്യങ്ങളുമായിട്ട് മലയാള സിനിമ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നുള്ള രീതിയിൽ ബേസിലിൻ്റെ ഏതെങ്കിലും പടം എടുത്തിട്ട് കാണുന്നു പറഞ്ഞു. അതെങ്കിൽ ബേസിൽ അഭിനയിച്ച പടം അല്ലെങ്കിൽ ബേസിൽ ഡയറക്റ്റ് ചെയ്ത പടം, ഇതിൽ രണ്ടിലും കോമഡി അല്ലെങ്കിൽ ഹ്യൂമർ എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് എന്ത് സീരിയസ് സബ്ജക്ട് പറഞ്ഞാലും ഉണ്ടെന്ന് പറഞ്ഞു. അത് ആൾക്കാർ രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിൽ മേ ബി ഒരു ബേസിൻ്റെ ഒരു പടം എന്ന് പറയുമ്പോഴത്തേക്കൊരു ഹ്യൂമർ ഒരു എലമെൻ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമുക്കൊരു ഇതൊരു എന്താ പറയുക അമിതഭാരമായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കംഫർട്ട് സോണിൽ ഇങ്ങനെ നമ്മൾ ഒതുങ്ങി പോകുന്നു, അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ള തോന്നുന്നു, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എനിക്കത് ആ ഹ്യൂമർ ഉള്ളിടത്തോളം കാലം അങ്ങനെ ഹ്യൂമറിൽ തന്നെ ചെയ്യണം, പക്ഷെ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സിനിമയാണ് ഈ കഠിന കടോരം. അങ്ങനെ ചെയ്ത ഒരു സിനിമയാണ് കഠിന കടോരം, ഈ അണ്ടകടകം. മറ്റേതില്ലെങ്കിൽ അത് തന്നെ ആയിപ്പോവും, ഭയങ്കര ടൈപ്പ് കാസ്റ്റഡ് ആയിപ്പോവും, എല്ലാവരും അങ്ങനെ തന്നെ ക്യാരക്ടേഴ്സ് ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസം, പ്രേക്ഷകർക്കും ഒരു ചേഞ്ച് വേണമല്ലോ. എപ്പോഴും ഇങ്ങനെ ഒരു ഇടയ്ക്ക്, പക്ഷെ അറിയാൻ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് മറ്റേതാണെന്നുള്ള ഒരു തിരിച്ചറിവുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിന്നിട്ട് ഇടയ്ക്ക് നമ്മളിങ്ങനെ പറ്റുന്ന പോലെ ഒരു ചെറുതായിട്ടൊരു ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്ഷനിലാണെങ്കിലും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഠിന കടോരം ഈ അണ്ടകടകത്തിലെത്തി. അവിടുത്തെ ഏറ്റവും വലിയ കഠിനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മേ ബി ബേസിലെ പ്ലേസ് ചെയ്യുമ്പോൾ ബേസിൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതേപോലത്തെ റാപ്പുള്ള ആൾക്കാരാണ്. ഇത് സ്ഥിരമായിട്ടുള്ള കുറച്ച് ഫേസസ് നമ്മൾ കാണും മിക്ക എല്ലാ സിനിമയിലും. ഈ സിനിമയിൽ അങ്ങനെ സ്ഥിരം ഫേസസ് ഇല്ലാതെ അല്ല അങ്ങനെ വരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ബേസിന്. ആ ഈ സിനിമയിൽ ആക്ച്വലി ഇപ്പോൾ ജയ ജയ കെയിലാണെങ്കിൽ ദർശന എനിക്ക് നേരത്തെ പരിചയമുണ്ട് നമുക്ക് അങ്ങനത്തെ. അപ്പോൾ അത് കാരണം നമ്മൾ സീൻ ചെയ്യുമ്പോഴൊക്കെ ചിരിച്ചോണ്ടാ ചെയ്തുകൊണ്ടിരുന്നത് പല സീനുകളൊക്കെ. നമുക്ക് ഇങ്ങനെ വരിക എപ്പോഴും, ആ അടി എന്നെ അടി അടി എന്നൊക്കെ പറയുന്ന സീനൊക്കെ എത്ര തവണ റീടേക്ക് പോകുന്ന പറയുന്നത്, നമ്മൾ ചിരിക്കുക. ഇത് കോമഡിയാണ് നമുക്കറിയാലോ. ആ നേരത്തെ പറഞ്ഞ പോലെയാണ് രാജേഷ് സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് ആണ്, പക്ഷേ ഇത് കോമഡിയാണെന്ന് നമുക്ക് തന്നെ അറിയാലോ. അപ്പോൾ നമുക്ക് നഡ്ഡെഡ്ഡി എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇവിടെയാണ് ചിരി ഉണ്ടാവുക, അത് അവൾക്ക് മനസ്സിലാവും. അപ്പോൾ അവള് എന്ന് പറഞ്ഞ് ചിരിക്കും. പക്ഷെ ഞാൻ പ്രത്യക്ഷത്തിൽ എൻ്റെ മുഖത്ത് വലിയ ചിരി ഉണ്ടാവില്ല, പക്ഷെ എൻ്റെ കണ്ണിലും എൻ്റെ ചെറുതായിട്ട് ഇവിടെ ചിരി വരുന്നത് അവൾക്ക് മനസ്സിലാവും. അപ്പോൾ അവൾക്ക് കയ്യിൽ നിന്ന് അവള് പെട്ടെന്ന് പൊട്ടിച്ചിരിക്കും. ഞാൻ പറയും, ഞാൻ ഇപ്പോൾ എന്താണ് സാർ ദർശന നോക്കൂ, ഒരു പ്രൊഫഷണലിസം ഇല്ല, എന്നാൽ വെറുതെ ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ബേസിക്കലി ഞാനാണ് അവിടെ കുറ്റക്കാരൻ. അപ്പോൾ എനിക്ക് ചിരി വരുമത്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾക്ക് ആ ഒരു കോമ്പിനേഷൻ്റെ ഒരു രസമുണ്ട് എപ്പോഴും. നമ്മൾ അങ്ങനെ ആസ്വദിച്ച് ചെയ്യണതിൻ്റെ ഒരു രസമുണ്ട്. എന്ന് വെച്ച് ഷൂട്ട് നീണ്ടു പോകുന്ന അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും നമ്മൾ ആ ഓളത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എക്സോസ്റ്റിംഗ് ആണെങ്കിലും നമ്മളത് ഒരു ആഗ്രഹത്തോടെയാണ് ചെയ്യുന്നത്. നമ്മൾ ജെന്യുവിനായിട്ട് അടികൂടി അവസാനം ഭയങ്കര അടിയായിരുന്നു, അത് നല്ല അടി, നല്ല ഇടിയായിരുന്നു. ദർശനം ഒന്ന് ബ്ലോ ദർശനം ഇവിടെ പാഡൊക്കെ ഇട്ടിട്ടാണ് കൈ ബ്ലോക്ക് ചെയ്യുന്നതൊക്കെ. നല്ല വേദന എടുക്കുന്നുണ്ട് ആക്ച്വലി, നല്ല ഫോഴ്സിൽ ഈ പറയണ അത് കുറേയൊക്കെ അത് ജെന്യുവിൻ ആയിട്ട് ഇടി കിട്ടിയതാണ് ആ ഫൈറ്റ്. ആ വീടിൻ്റെ അകത്തുള്ള ഫൈറ്റൊക്കെ പരിക്ക്, പിന്നെ പരിക്ക് നല്ല ദർശനേൻ്റെ ആയിരുന്നു ചവിട്ട് കിട്ടി, എന്നിട്ട് സ്റ്റിച്ചൊക്കെ ഇട്ടായിരുന്നു ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പരിചയമുള്ള ആൾക്കാരും ദർശനയൊക്കെ ആയതുകൊണ്ട് നമുക്ക് രസമായിട്ട് ചെയ്തു. പാൽത്തു ജാൻവറിലാണെങ്കിലും ജോണി ചേട്ടൻ, അങ്ങനത്തെ കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഈ പറയുന്നത്. പിന്നെ പടത്തിൻ്റെ ഒരു മൂഡും അങ്ങനെയൊക്കെ തന്നെയാണ്. കഠിനകടോരം ഈ അണ്ടകടാകത്തിൽ നമുക്ക് സ്വാതി ഉണ്ടായിരുന്നു, തല്ലുമാലയിലൊക്കെ അഭിനയിച്ച സ്വാതി ദാസ്. പിന്നെ ബിനു പപ്പു, ബിനു ചേട്ടനുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്, പിന്നെ പാർവതി ഹീറോയിനായിട്ടുള്ള പാർവതിയുണ്ട്, പിന്നെ ശ്രീജ ചേച്ചിയുണ്ട് അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ കുറേ പേരുണ്ട് നമ്മൾ ഇവരുമായിട്ടൊക്കെ. പക്ഷെ സിനിമയുടെ ഒരു മൂഡ് അങ്ങനെ അല്ലാത്തതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സിനിമയല്ല ആക്ച്വലി. അങ്ങനെ ഭയങ്കര ചെയ്യുമ്പോൾ താമ ചിരിച്ച് അങ്ങനെ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയല്ല, ഭയങ്കര സീരിയസ് ആണ് സിനിമ. നമ്മളെല്ലാവരും വിഷമത്തിലും അങ്ങനെ അങ്ങനെയൊക്കെയാണ്. പക്ഷെ സ്വാതിയൊക്കെ രസമായിരുന്നു. സ്വാതിയും ബിനുചേട്ടനും ഒക്കെ നമ്മൾ ഇടയ്ക്ക് കമ്പനി വിടുകയൊക്കെ ചെയ്യും. സ്വാതി ഫുൾ ടൈം ഫുട്ബോൾ ഗെയിമിങ് ആണ്. അപ്പോൾ പെസ് എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടല്ലോ,
അത് കളിക്കും. അപ്പൊ ഞാനത് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ടൈം കളിച്ചോണ്ടിരിക്കും. അത് കാരണം ഞാൻ പിന്നെ സ്വാതിയുടെ അടുത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് സ്വാതി അങ്ങനെ പറഞ്ഞിട്ട് ആ മൊബൈലിൽ വിളിച്ചാൽ മതി. അതെ, അങ്ങനെ പോയി. പിന്നെ ഫുഡ് ആയിരുന്നു മെയിൻ ആയിട്ട്. കോഴിക്കോട് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഫുഡ് അടിക്കുക. അപ്പോൾ ഏറ്റവും ഇത്ര റെസ്റ്റോറൻ്റ് ആണ്, ഇത്രയും അധികം നല്ല റെസ്റ്റോറൻ്റ്, ഇത്രയധികം രുചിയുള്ള ഭക്ഷണം കഴിക്കുന്ന സ്ഥലം വേറെ ഇല്ല. വേറെ ഒരു ലൊക്കേഷനിൽ പോയാൽ ഇത്രയും ആസ്വദിക്കുന്നില്ല അങ്ങനത്തെ ഒരു കാര്യത്തിൽ. അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ എൻജോയ്മെൻറ്റ്. അത് രാവിലെ എന്നാൽ കോഴിക്കോട് വന്നിട്ട് 3 കിലോ 4 കിലോ കൂടിയിട്ട് പോകാനും പറ്റൂല. അപ്പോൾ അത് കാരണം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ രാവിലെ നന്നായിട്ട് ഫുഡ് അടിക്കും, ഉച്ചയ്ക്കും രാത്രിയൊക്കെ ചെറിയ കൺട്രോൾ, ചെറിയ സാലഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിക്കും. പിന്നെ ഓടാനൊക്കെ പോകും, വർക്കൗട്ടൊക്കെ ചെയ്യും രാവിലെ. പക്ഷേ ഈ പറയണ ഈ ബോംബെ ഹോട്ടൽ, ചാമ്പ്യൻ, റഹ്മത്ത് അല്ലെങ്കിൽ പാരഗൺ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് രാവിലെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ബീച്ചിൽ. അപ്പോൾ ബീച്ചിൽ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ പോയി രാവിലെ പോയി ക്രിക്കറ്റ് കളിക്കും. ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ഇതുപോലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകും, ഇതുപോലത്തെ ഏതെങ്കിലും ഹോട്ടൽ. അവിടുത്തെ ഇവിടുത്തെ ഈ രാവിലെ ഹോട്ടലുകളെല്ലാം ഭയങ്കര രസമാണ്. അല്ല, ഉഗ്രം കടികൾ ഫ്രഷ് ആയിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു റുട്ടീൻ. ക്രിക്കറ്റ് കളിയും നല്ല ഏത് റെസ്റ്റോറൻറ്റിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അല്ല, ഇപ്പം ശരിക്കും ബേസിലിൻ്റെ സ്ട്രെസ് ബസ്റ്റർ എന്താ, ക്രിക്കറ്റ് കളിയാണോ ഈ ഫുഡ് അടിയാണോ എന്താണ് ബേസിൽ ജോസഫിൻ്റെ സ്ട്രെസ് ബസ്റ്റർ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് വീട്ടിൽ പോയിരിക്കുന്നതാണ് ഏറ്റവും വലിയ സ്ട്രെസ് ബസ്റ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീട്ടിൽ പോയിരിക്കുക, ബാക്കിയൊക്കെ പിന്നെ വരുന്നിടത്ത് വെച്ച് നോക്കാം. ലോകം ഇടിഞ്ഞു വീഴുന്നതിനൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതൊരു സ്ട്രെസ് ബസ്റ്ററാണ്. പിന്നെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ഡയറ്റും അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പറയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് ഈ ഡയറ്റ് പിടിക്കാനുള്ള പാടുണ്ട്, സിനിമ വേണ്ടെന്ന് വെച്ചാൽ തോന്നിയിട്ടുണ്ടോ? ചില സമയത്ത് വിനീതേട്ടൻ ഇതേപോലെ പറയുമ്പോഴത്തേക്ക് ഈ ഫുഡ് ഡിവേഗ് ഡയറ്റ് പിടിക്കാൻ പറയുമ്പോഴാണ് നമുക്ക് സിനിമ ഒന്നും സ്വസ്ഥമായി ജീവിച്ചാൽ. വിനീതേട്ടൻ്റെ അത്ര എനിക്കില്ല. എന്തായാലും വിനീതേട്ടൻ ഫുഡ് കഴിക്കുന്ന പോലെ വേറെ ആരും ഫുഡ് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയില്ല എന്തായാലും എനിക്ക്. പക്ഷേ ഡയറ്റ് പെട്ടെന്ന് വണ്ണം വെക്കുന്ന ടൈപ്പ് ഓഫ് ഒരാളാണ് ഞാൻ. അതായത് ഇന്നൊരു ബിരിയാണി കഴിച്ചാൽ നാളെ 1 കിലോ കൂടും, അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് കൂടും. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതം അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇത് എനിക്ക് സിക്സ് പാക്ക് ഒന്നും ആവണ്ട, പക്ഷേ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വണ്ണം വെക്കും. ഒരാഴ്ച നന്നായിട്ട് സാധാരണ എല്ലാവരും കഴിക്കുന്ന പോലെ കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വണ്ണം വെക്കും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. എപ്പോഴും സാലഡ് അത് ഇത് മധുരമില്ല അത് എന്നൊക്കെ പറയണ പോലെ കൊണ്ടുപോയാൽ മാത്രമേ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഓടാൻ പോവും, അല്ലെങ്കിൽ എപ്പോഴും ട്രെയിനർ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയി അത് ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ റൊട്ടി ആയാൽ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം ഫുഡ് ഒരു ഇഷ്ടമാണ്, പക്ഷേ ഒരു സ്ട്രെസ് ബസ്റ്ററായിട്ട് അങ്ങനെ അങ്ങ് ചെയ്യാൻ പറ്റാറില്ല. അതിനുവേണ്ടി അതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. ക്രിക്കറ്റ് കളി ഈ പറയുന്ന പോലെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള ഒരു സ്ഥലവും കാലവും സൗകര്യങ്ങളൊക്കെ വേണം. പല ലൊക്കേഷനിൽ ഇങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും ക്രിക്കറ്റ് കളിക്കാൻ ഒരു പരിവാരമുള്ള ആൾക്കാരൊന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. നമുക്ക് ക്രിക്കറ്റ് കളിക്കാൻ കുറേ പേര് വേണം, പിന്നെ ഒരു ഗ്രൗണ്ട് വേണം. അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പ്രശ്നമുണ്ട് ക്രിക്കറ്റ് കളിക്ക്. അല്ലാതെ ഒരു ഒരാളോ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ചില ലൊക്കേഷനിൽ ഈ ജയ ജയയുടെ ലൊക്കേഷനിലൊക്കെ നമ്മൾ പോയി ടർഫൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരും ക്രിക്കറ്റ് ഭ്രാന്തന്മാരെ. കോഴിക്കോടും വന്നായിരുന്നു ഒരു ദിവസം ആ വെറുതെ കറങ്ങാൻ വന്നതാണ്. ഇങ്ങനെ ബ്രേക്ക് എടുത്ത് അങ്ങനെ എറണാകുളത്ത് കുറച്ച് ഒന്ന് ചില്ല് ചെയ്തു, പിന്നെ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്നിട്ട് നമ്മൾ ഇതുപോലെ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല കുറേ ഫുഡൊക്കെ ഈ പറയുന്നു മറ്റേ ഉന്നക്കായ അത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് കഴിച്ച് പിന്നെ പോയി ബീച്ചിൻ്റെ സൈഡിലൊക്കെ പോയി ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അവിടേക്ക് ഇരുന്ന് വെറുതെ പാട്ടൊക്കെ പാടി. സ്വാതി നന്നായിട്ട് പാട്ട് പാടും. സ്വാതി എന്ന് പറയുമ്പോൾ എല്ലാവരും പെൺകുട്ടിയാന്ന് വിചാരിക്കും. സ്വാതിന് എപ്പോഴും സ്വാതി അവൻ എപ്പോഴുള്ള പ്രശ്നമാണ്. സ്വാതി എപ്പോഴും അവൻ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ അവൻ പാട്ട് പാടും, നമ്മൾ വർത്ത അങ്ങനെയൊക്കെ വെറുതെ വന്ന് ചില്ല് ചെയ്തായിരുന്നു. അന്നാണ് ഒരു വീഡിയോ ഇറങ്ങിയത്, വീഡിയോ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. മറ്റേ കൊമ്പക്കോച്ച് അത് ഇതിന്റെ ഷൂട്ടിന്റെ സമയത്ത് കോഴിക്കോട് വന്നതല്ലായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് റീസെന്റ് തന്നെയായിരുന്നു. നമുക്ക് ഈ മറ്റേ ആ ക്രിക്കറ്റ് അതാ ഞാൻ അല്ലല്ല അതിനു മുമ്പുണ്ടായിരുന്നു.
കണക്ഷൻ ഉണ്ട്. പറയുന്ന ഗോവയൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരു എയർപോർട്ടിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. പുള്ളി എവിടുന്ന് ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു, ഞാനും എവിടുന്ന് വരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ എറണാകുളത്ത് എവിടുത്തെ വേണം. അപ്പോൾ നമ്മൾ പിന്നെ സംസാരിച്ചു, അങ്ങനെ അങ്ങനെ വർത്താനൊക്കെ പോയി, നമ്പറൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും. കളി തുടങ്ങുമ്പോഴും കളി കഴിയുമ്പോഴും ഐ പി എല്ലിലൊക്കെ സ്ഥിരമായിട്ട്. അപ്പോൾ എനിക്കിപ്പോഴും പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ സ്റ്റൈലും പുള്ളി മലയാളി എന്നുള്ളൊരു ഒരു ഇതും ഉണ്ട്. അപ്പോൾ എപ്പോഴും പുള്ളി ബാറ്റ് ചെയ്യാൻ വരുമ്പോഴൊക്കെ ടെൻഷനാണ്, എന്താവും അപ്പോൾ ഔട്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കാണും സഞ്ജുവിൻ്റെ കളികളൊക്കെ. അപ്പോൾ അത് കാരണം നേരത്തെ അങ്ങനെ ഒരു കണക്ഷനുണ്ട്. പുള്ളിക്കും സിനിമകളൊക്കെ ഇഷ്ടമാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സിനിമകളും ഇഷ്ടമാണ് പുള്ളിക്ക്. ഗോദ ഇഷ്ടപ്പെട്ടായിരുന്നു, പടയോട്ടത്തിൽ അഭിനയിച്ചത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. ഇടയ്ക്കിടയ്ക്ക് പറയും വെറുതെ ഫോണൊക്കെ വിളിക്കുമ്പോൾ എവിടെ എത്തി എന്തായി എന്നൊക്കെ പറഞ്ഞു, മറ്റേ പടയോട്ടത്തിലെ ക്യാരക്ടർ സംസാരിക്കുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിക്കും. പിന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പ്രോസസ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതും ഭയങ്കരമായിട്ട് രണ്ടുപേരും ഒരേ രണ്ട് ഇൻഡസ്ട്രിയിലാണെങ്കിലും രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അത് എപ്പോഴെങ്കിലും സഞ്ജുവിനെ നമ്മുടെ സിനിമയിൽ ഗസ്റ്റ് റോളിന് വിളിച്ചാലും അയച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ട്? ഇല്ല, പുള്ളിക്ക് അങ്ങനെ അഭിനയിക്കാൻ അങ്ങനെ ഒന്നും താല്പര്യമൊന്നുമുള്ള ഒരാളൊന്നുമില്ല. ആക്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല. പിന്നെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം വന്നാലേക്ക് ചെയ്യുള്ളൂ. അല്ലാതെ പുള്ളീനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിനിമയിൽ അങ്ങനെ ഒരു കൊണ്ടുവരുന്നതിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും ഞാൻ റീലിടയ്ക്ക് അയച്ചിട്ടുണ്ട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തോ, സഞ്ജുവിന് എന്റെ ടീമിലേക്ക് ഒരു വിളി വരാതിരിക്കും, നമുക്കൊരു വിഷമമുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും സഞ്ജുവിനെ, ഞാൻ സഞ്ജുവിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇടയ്ക്ക് എനിക്കൊരു കോൺവെർസേഷൻ നടത്തണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് സഞ്ജു ഇതേപോലെ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ടോ ചില സമയത്ത് ഒരു വിളി വരാതെ വരുമ്പോൾ? അന്നേരം ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ബേസിലിനോട് ഷെയർ ചെയ്യാറുണ്ടോ അങ്ങനെ ഒരു വിഷമങ്ങളോ കാര്യങ്ങളൊക്കെ? ഇല്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. പുള്ളി ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതെ അതെ. അപ്പോൾ നമുക്ക് അങ്ങനെ പേഴ്സണലായിട്ടുള്ള, പക്ഷേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് കാരണം എന്തൊക്കെ സംഭവിച്ചാലും തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ പുള്ളി നടത്തിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇപ്പോൾ ഈ ഐ പി എല്ലും അങ്ങനത്തെ ഒരു തിരിച്ചുവരവൊന്നുമില്ല, എവിടെയും പോയിട്ടൊന്നുമില്ല. പോയിട്ട് വേണമല്ലോ തിരിച്ചു വരാൻ. അല്ല, പോയിട്ടില്ല, കോൺട്രാക്ട് കയറി. അതെ, ടീമിലപ്പോൾ വീണ്ടും ഒരു വലിയ ഓപ്പണിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടാലൻ്റ് അങ്ങനെ ആർക്കും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു, എത്ര ഒരുപാട് കാലമൊന്നും. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഒരു മേ ബി ഒരു നല്ല ഒരു മൂന്നോ നാലോ ഇന്നിങ്സ് കളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഒരു എത്ര കാലം ഒഴിവാക്കി നിർത്താൻ പറ്റും ഒരാൾ. അതെ അതെ അതെ. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ആളെ ടാലന്റ് കൺസിഡർ ചെയ്യേണ്ടി വരും, അംഗീകരിച്ചു കൊടുക്കേണ്ടേ വരുള്ളൂ. നമുക്കൊരു കഠിന കടുവ റൗണ്ടിലേക്ക് പോകാം ജസ്റ്റ് നേരെ. അപ്പോൾ ദ വെരി ഫസ്റ്റ് തിങ്, ഇപ്പോൾ ഇതിനകത്ത് ഏതാണ് കഠിന കടുവ എന്നാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്? ബന്ധുക്കളുടെ സർക്കിൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സർക്കിള്, ഈ പരാതികൾ ഡീൽ ചെയ്യാൻ ഇതിൽ ഏത് സർക്കിളാണ് കഠിന കടുവ? ബന്ധുക്കളുടെ സർക്കിളായിരിക്കും. അത് നമുക്ക് അങ്ങനെ കുറച്ചുകൂടെ അതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, പരിപാടികൾക്ക് പോകണം അല്ലെങ്കിൽ റിലേറ്റ് എന്തെങ്കിലുമൊക്കെ അവരുടേതായ പല വിഷമങ്ങളും ഉണ്ടാവുമല്ലോ. ഫ്രണ്ട്സിൻ്റെ ഒക്കെ പിന്നെ നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ. അല്ലയ്യാ, പിന്നെ നമുക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഇപ്പോഴും ഈ പരാതികളുടെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ബേസിൽ വന്ന സമയത്ത് സിനിമയിൽ ആദ്യം കുഞ്ഞുരാമനൊക്കെ ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ സിനിമയിലാണ് എന്ന് പറയുമ്പോൾ അല്ല അതോക്കെ ശരിക്കും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ച് തുടങ്ങിയ പരാതികളും അങ്ങനെ ക്രിറ്റിസിസംസും ബന്ധുക്കളെ തേടി തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടി, കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡാണ്, ഇപ്പം അച്ഛനായി. അപ്പോൾ അങ്ങനെയുള്ള പരാതികളുടെ ലിസ്റ്റ് വലുതാവുകയാണ് ചെയ്ത് അത് ചുരുങ്ങിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വലുതായിട്ടില്ല. ആക്ച്വലി അവര് അത് ആ രീതിയിൽ തന്നെ എടുത്തിട്ടുള്ളൂ. അതായത് നമ്മൾ തിരക്കാണെന്ന് അവർക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവുമല്ലോ, സിനിമകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അത് കാരണം വന്നാൽ സന്തോഷം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ മാക്സിമം വരാൻ ശ്രമിക്കാൻ പറയും, വന്നാൽ സന്തോഷം, വന്നില്ലെങ്കിലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് കാരണം അങ്ങനെ എനിക്കങ്ങനെ വേറെ ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ പ്രഷറുകളോ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പരാതികളൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ പോവാ, വൈഫ്, കൊച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഏരിയയിലുള്ള അത് മാത്രമേ ഉള്ളൂ നമുക്കൊരു. അത് ആരും പ്രഷർ ചെയ്തിട്ടൊന്നുമല്ല, പക്ഷെ അത് നമ്മുടെ ഒരു ഭയങ്കര കമ്മിറ്റ്മെൻറ്റ്. നമുക്ക് അത് കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ജെന്യുവൻ ആയിട്ട് ആഗ്രഹം ഉള്ളതുകൊണ്ട് അതൊരു പേഴ്സണലി എനിക്കതൊരു ഒരു പ്രഷറാണ് ഈ പറയുന്ന പോലെ. പക്ഷെ അവർ പ്രഷർ ചെയ്തിട്ടല്ല, അതിപ്പോൾ നമ്മൾ പോരാ നേരത്ത് കൊച്ചും വൈഫും ഇങ്ങനെ അതൊരു പ്രഷറാണല്ലോ. അപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ നാടകീയമായിട്ട് ഇങ്ങനെ അവളുടെ അടുത്ത് ഇങ്ങനെ പറയും, ഈ
ഈ മുലകൊടി മാറാത്ത കുഞ്ഞും ഞാനും എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഒരു നിപ്പുണ്ട്. അത് നിൽക്കരുത് പ്ലീസ്, എവിടെയെങ്കിലും എവിടെയെങ്കിലും പോടെ എന്നുള്ള രീതിയിൽ നിന്നാ മതി, അങ്ങനെ നിൽക്കല്ലേ പ്ലീസ്. സെക്കൻഡ്, ഇപ്പോ ഒരു സിനിമ പ്ലാൻ ചെയ്യൽ ടൈം അല്ലെങ്കിൽ എക്സിക്യൂഷൻ ടൈം, ഇനി ഇതോ അല്ലെങ്കിൽ റിലീസ് ടൈം, ഇങ്ങനെ മൂന്ന് സമയങ്ങളുണ്ട്. ഈ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ഇതിനകത്ത് ഏതാണ് കഠിന കഠോരമായ അണ്ടർഗ്രാഹം ടൈം? ഷൂട്ടിംഗ് ടൈമിലാണ് ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും പാട്. അതിൽ പ്രീ പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ കംഫോർട്ട് സോണിലാണ് ഇരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡയറക്ഷൻ്റെ സമയത്ത് നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ പണിയെടുക്കാം. അപ്പോൾ വീട് മിസ് ചെയ്യുന്നില്ല, എന്നാൽ ജോലി നടക്കുന്നുണ്ട്, ലൊക്കേഷൻ കാണാൻ പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ലാതെ മോസ്റ്റ്ലി നമ്മുടെ ആലോചനകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതൊക്കെ മീറ്റിംഗും ഒക്കെ തൊട്ടടുത്ത് അവിടെ എവിടെയൊക്കെയാണ്, വീട്ടിൽ നിന്ന് പോയി വരാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രഷറേ അല്ല, ഭയങ്കര റിലാക്സ്ഡ് സമയമാണ്. വീട്ടിലിരിക്കുക എന്നുള്ളതാണ് ഇനി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അത് വീട്ടിലിരുന്ന് പണിയെടുക്കുക എന്നുള്ള അത്ര സന്തോഷമുള്ള കാര്യമില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ അതുപോലെ തന്നെയാണ്, നമുക്ക് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, സമാധാനമാണ്, ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റൊക്കെ ചെയ്ത് എന്തൊക്കെയാണ് എന്തായി എന്നുള്ളത് വന്നാം, സിനിമ തന്നെയാണോ വന്നിരിക്കുന്നത് വേറെ എല്ലാമാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണം. അതപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഇങ്ങനെ നോക്കി, പിന്നെ അതിൻ്റെ പ്രഷറുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള പ്രഷർ എന്തായാലും ഉണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു കംഫർട്ട് സോണിലിരിക്കുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട് ആ പ്രഷറിനൊക്കെ. ഷൂട്ടിൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ, കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യണം, ഒരുപാട് ക്രൂ, ഒരുപാട് കുറേ പ്രശ്നങ്ങൾ പറഞ്ഞാൽ തീരില്ല, എല്ലാം പ്രശ്നങ്ങളാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ ഇതൊന്ന് ഓക്കെ ഷോർട്ട് ഓക്കെ പറഞ്ഞാൽ അപ്പം തന്നെ അടുത്ത പരിപാടി ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഇരിക്കുവാണ്, ഇവിടുന്ന് എല്ലാവരും കൂടെ ഷിഫ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ആ പ്രഷറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഓക്കെ ആണോ, ഇത് മതിയോ, ഇതാണോ നല്ലത്, ഇതാണോ നമുക്ക് വേണ്ടത് എന്നൊക്കെ പറയണ പോലെ, പ്രത്യേകിച്ച് ഒരു കമേഴ്ഷ്യൽ സിനിമ എടുക്കുമ്പോൾ, കാരണം അതിന് സ്പെൻഡ് ചെയ്യുന്ന ബജറ്റ് വലുതാണ്, അതിനുള്ള ക്രൂവും എല്ലാം വലുതാണ്. ഒരു കുഞ്ഞു സിനിമയാണെങ്കിൽ അത് ആ പ്രഷർ കുറയും സ്വാഭാവികമായിട്ടും, കാരണം ഒരിച്ചിരി നീണ്ടുപോയാലോ ഒരിച്ചിരി ഒരു ദിവസം എക്സ്റ്റെൻഡ് ആയാലോ ഒന്നും നമ്മളെ കൂടുതൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. പക്ഷേ അത് മറ്റേ പ്രൊഡക്ഷൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചിലപ്പോൾ വീട്ടിലേക്ക് പോലും നമുക്ക് ഫോൺ വിളിക്കാനോ അങ്ങനെയുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല, കാരണം പ്രയോറിറ്റി മൊത്തം ഇവിടെയാണ് പോയിക്കൊണ്ടിരിക്കുക. ആ ഷൂട്ടിംഗ് സമയം എക്സ്ട്രീം പ്രഷറിൽ തന്നെയാണ്, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് പക്ഷേ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖമുണ്ട്, അതിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ ബേസിലിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബേസിലിൻ്റെ ഹ്യൂമർ നമുക്ക് എല്ലാവർക്കും അറിയാം, ബേസിൽ സംസാരിക്കുന്നവർ ഹ്യൂമറിൽ സംസാരിക്കാറ്. പക്ഷേ എൻ്റെ ചോദ്യം വെച്ചാൽ സങ്കടം എന്ത് ദേഷ്യം, ഇത് രണ്ടൊരു മനുഷ്യൻ എന്തായാലും ഉണ്ടാവുന്ന വികാരമാണ്, ഇത് പുറത്ത് കാണിക്കൽ ഓർ കാണിക്കാതിരിക്കൽ, ഇതിൽ ഏതാണ് കഠിന കഠോരമായ അണ്ടഗ്രാഹം? പുറത്ത് കാണിക്കാതിരിക്കാനാണ് ഏറ്റവും പാട്. പുറത്ത് കാണിക്കാൻ എളുപ്പമല്ലേ, പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും. പിന്നെ എല്ലാ എന്തെങ്കിലും എനിക്കെന്താണെന്ന് വെച്ചാൽ എല്ലാം വിചാരിച്ച പോലെ തന്നെ നടക്കണം. ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടുന്ന ആള്, ഇഷ്ടമുള്ള കാര്യത്തിന്, ഇഷ്ടമില്ലാത്ത ജോലിക്ക് ഞാൻ മടിയനാണ് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള ജോലി, സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ആസ് എ ഡിറക്ടർ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പണിയെടുക്കും, രാത്രിയെന്നോ പകലെന്നോ അങ്ങനെയൊന്നുമില്ല, ഉറക്കം പോവും, അങ്ങനെ അങ്ങനെ എല്ലാ ഫുൾ ടൈം, അങ്ങനെ ഒരു ടൈം 9 മണി തൊട്ട് 6 മണി വരെ അങ്ങനെയൊന്നുമല്ല, ഫുൾ ടൈം ഇത് തന്നെയാണല്ലോ ജോലി. അപ്പം അതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് എപ്പോഴും ഇടാറുണ്ട്, ടൂ മച്ച് എക്സ്ട്രീമിലേക്ക് പോകാറുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ എഫേർട്ട് ഇടണമെന്ന് ഞാനും ആഗ്രഹിക്കും. ചെയ്ത പടങ്ങളിൽ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്? ആ മിന്നൽമുറിയുടെ സമയത്ത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ആ പിന്നെ ഞാൻ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ വൈഫ് ലീവ് എടുത്തിട്ട് എൻ്റെ കൂടെ വന്ന് നിന്നിട്ടുണ്ട് ലൊക്കേഷനിൽ, ലൊക്കേഷനിലല്ല റൂമിൽ, പുള്ളിക്കാരി ഹസനിലേക്ക് വന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കരഞ്ഞിട്ടും ഉണ്ട്. പിന്നെ അതിനാണല്ലോ അവള് വരുന്നത്, ലിറ്ററലി കരഞ്ഞിട്ടുണ്ട്. ആക്ടർ ബേസിലാണോ ഡയറക്ടർ ബേസിലാണോ ഡീൽ ചെയ്യാൻ ബേസിലെ പാട്? ആക്ടർ എന്നുള്ള രീതിയിലാണ് എനിക്ക് കുറച്ചുകൂടെ, ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ടർ എന്നുള്ള രീതിയിൽ മേ ബി എന്നെ കൊണ്ട് നന്നായിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡയറക്ടറും കൂടെ ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ആരാണ് എൻ്റെ ഉള്ളിൽ നല്ലൊരു ആക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? ആദ്യം പറഞ്ഞിട്ടുള്ളത് ബേസിൻ്റെ ഉള്ളിൽ, കാരണം ബേസിൽ ഇനീഷ്യലി സ്ലോ ആയിരുന്നു. അന്ന് ഓംലി മീൽസ് അഭിനയിച്ച സമയത്ത് അനൂപ്, അതിൻ്റെ ഡയറക്ടർ അനൂപ് ഏട്ടൻ, അനൂപ് കണ്ണൻ, അദ്ദേഹം ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡബിങ് സമയത്തൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര നന്നായിട്ട് അഭിപ്രായം പറഞ്ഞായിരുന്നു, നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ഇനി അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ ഹോംലി മീൽസിലെ ക്യാരക്ടർ, അതായത് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത്.
ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ഫിലിം മേക്കർ അങ്ങനെ അന്ന് പറഞ്ഞിരുന്നത് അനൂപേട്ടനാണ്. അതായത് നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും, നന്നായി ചെയ്യണമെന്ന്. പിന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത സമയത്ത് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, സി ടി ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് ഫിലിം. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അപ്പു ഭട്ടതിരി എന്ന് പറയുന്ന എഡിറ്റർ കം ഡയറക്ടർ, നിഴൽ എന്നൊക്കെ പറയുന്ന സിനിമയെ ഡയറക്റ്റ് ചെയ്ത എഡിറ്റർ. അന്ന് എൻ്റെ ഷോർട്ട് ഫിലിംസ് എഡിറ്റ് ചെയ്തിരുന്ന അപ്പുവാണ്. അപ്പോൾ ഈ സി ടി ലൈഫിൽ അഭിനയിച്ചതൊക്കെ കണ്ടിട്ട് അപ്പു പറഞ്ഞിരുന്നത് നിനക്ക് അഭിനയിക്കുന്നത് നന്നായിട്ട് അഭിനയിക്കുന്ന ചെയ്യണം അഭിനയിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് അന്ന് അപ്പു അന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് പറഞ്ഞത് ചിലപ്പോൾ അപ്പു ആയിരിക്കും. സോ നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഫാമിലി ടൈം ആൻഡ് പ്രൊഫഷണൽ ടൈം ഏതാണ് മാനേജ് ചെയ്യാൻ കഠിന കടോരം? ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യലാണ് കഠിന കടോരം. ആക്ച്വലി ഫാമിലിയും പ്രൊഫഷണൽ സമയത്തിനും കറക്റ്റായിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കഠിന കടോരം എന്നെനിക്ക് തോന്നുന്നു. അല്ല, ഈ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ കർക്കശമായിട്ട് കാര്യം പറയും, ഇതിൽ ഏതാണ് ബേസിൽ കഠിന കടോരം? കർക്കശമായിട്ട് കാര്യം പറയുന്നത് കുറച്ച് കഠിന കടോരമാണ്. കാരണം എപ്പോഴും എപ്പോഴും എല്ലാവർക്കും ആ സെൻസിബിലിറ്റിയിൽ എടുക്കണമെന്നില്ലല്ലോ. അതെ അതെ, എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മുഖത്ത് നോക്കിയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് അങ്ങനെ ഡൈജസ്റ്റ് ആവണമെന്നില്ല. പക്ഷെ കാര്യം പറയാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ എൻഡ് ഓഫ് ദ ഡേ കൂടുതൽ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റ്. അന്നേരം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ 100% അപ്പം തന്നെ. ഇപ്പോൾ കഥ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം, ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ല, ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2021 ഇപ്പോൾ മിന്നൽ മുരളി സംഭവിച്ചപ്പോൾ ഇപ്പോൾ അവാർഡ്, ഏഷ്യൻ അക്കാഡമി അവാർഡൊക്കെ കിട്ടി. അപ്പോൾ ഡയറക്ടർ ബേസിൽ എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. ആൻഡ് 2022 എത്തിയപ്പോഴത്തേക്കും വന്ന സിനിമകളുടെ നോക്കുകയാണ്. ഇപ്പോൾ ജാനമെൻ്റെ ഇമ്പാക്ട് ഉറപ്പായിട്ടുണ്ട്, 2021 ഇറങ്ങി ജാനമെൻ്റെ. 22 ഇപ്പോൾ പാലത്തു ആണെങ്കിലും ജെ ജെ ഹെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ബാങ്കബിൾ ആയിട്ടുള്ള ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടിംഗ് കരിയർ വേറെ ലെവലിലേക്ക് പോയി. ഇപ്പോൾ 2023 നമ്മൾ സംസാരിക്കുകയാണ്. ഈ ഒരു വർഷം ഏതൊരു കാര്യം അല്ലെങ്കിൽ ഏതൊരു റോള് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് ബേസിലൊരു പ്ലാൻ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്ത് വല്ലതും ഉണ്ടോ? തീർച്ചയായിട്ടും ആക്ടർ എന്നുള്ള രീതിയിൽ 2022 സംഭവിച്ച ഒരു വ്യത്യാസത്തിൻ്റെതായ ഭാഗമായിട്ട് വന്ന സിനിമകൾ, കുറച്ചുകൂടെ വലിയ സിനിമകൾ ഈ വർഷം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂരൻ അമ്പലനാടകയിലുണ്ട്, അത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജയ ജയഹയുടെ ഡയറക്ടറാണ്, വിപിൻ ദാസാണ് അത് ഡയറക്ട് ചെയ്യുന്നത്. പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതൊരു നല്ലൊരു പ്രോജക്റ്റാണ് പറയുന്നത്. ജയ ജയഹെ കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ള രീതിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതൊരു ജയ ജയഹെ കഴിഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്ത സിനിമയാണത്. ഓക്കെ, അതിന് മുമ്പുള്ള ചെയ്ത സിനിമകൾ കുറേ, ജയ ജയക്ക് മുമ്പ് ചെയ്ത സിനിമകൾ ഇറങ്ങാൻ, അതാണ് ഇപ്പോൾ കഠിന കടോരമൊക്കെ അതിന് മുമ്പ് സംഭവിച്ച സിനിമകളാണ്. ജയ ജയഹയുടെയും മുമ്പ് ഇപ്പോൾ പൂക്കാലം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട്, അങ്ങനെ 1-2 സിനിമകൾ വരാനുണ്ട്. അത് ജയ ജയക്ക് ശേഷം സംഭവിച്ച ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്യാനും പറ്റില്ല ആക്ച്വലി. ഈ ഡയറക്ഷൻ പ്രൊജക്റ്റ് ഉള്ളതുകൊണ്ട് അത് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തേക്ക് തുടങ്ങാനുള്ള ഷൂട്ട് തുടങ്ങാനുള്ള ഒരു ഒരു പ്ലാനിലാണുള്ളത്. അഭിനയം കുറവായിരിക്കും. സ്വന്തമായിട്ട് കഥ എഴുതാറുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ സ്വന്തം കഥ. ഇല്ല ഇല്ല, കഥ എഴുതാറില്ല. പക്ഷേ റൈറ്റേഴ്സുണ്ട്, എപ്പോഴും റൈറ്റേഴ്സുണ്ട്. പിന്നെ ഈ പറയുന്ന അഭിനയിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു എഴുതാനുള്ള സമയം എന്തായാലും ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും റൈറ്റേഴ്സിൻ്റെ സപ്പോർട്ട് എനിക്കും ഇഷ്ടമാണ്. അത് 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 ആവശ്യമാണ് ആക്ച്വലി. അവരുടെ വേറൊരു പെർസ്പെക്റ്റീവ് നിന്ന് ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. അവരെ അവരുടെ കൂടെ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ സിനിമ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഇതിലേക്ക് അവരെയും കൂടെ എത്തിക്കണമല്ലോ. അല്ല, എനിക്ക് ധ്യാൻ ശ്രീനിവാസനുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര രസമായിട്ട് ഇപ്പോൾ പല ട്രോളുകളും ചില സമയത്ത് പല റീലുകളുമായിട്ട് പോകണ്ടായിരുന്നു. അത് ജോണി ആൻ്റണി ചേട്ടൻ്റെ ഒരു ഷോയിൽ, ജോണി ചേട്ടൻ ഉള്ള ഷോയിൽ പറയണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ വിളിച്ച് ഫോൺ വിളിയുടെ മധ്യസ്ഥം നിൽക്കുന്നത് പുള്ളിയാണ്, ഇടയ്ക്ക് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള കമൻസും പോയി. അന്നേരം പുള്ളിക്കാരൻ ഇഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹിറ്റുകൾ കൂടിയപ്പോൾ ബേസിൽ ജോസഫ് പ്രതിഫലം കൂട്ടി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് ഒരു ഫൺ രീതിയിൽ പോകുന്നൊരു കാര്യമാണ്, അതോ നിങ്ങൾ തമ്മിലൊരു സിനിമകളുടെ കാര്യത്തിൽ അടുത്ത് എന്ത് ചെയ്യണം ഇല്ല, അങ്ങനെ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും പ്ലാനിങ് ഒന്നും ചെയ്യാറൊന്നുമില്ല. ഞങ്ങൾ അവിടെ ഇവിടെ കാണുമ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറയും, ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ കൊടുത്തിട്ട് എനിക്ക് പണി വന്നു കഴിയുമ്പോൾ ഞാൻ അവൻ മെസ്സേജ് അയക്കാറുണ്ട്. തമാശയായിട്ട് തന്നെ ഉള്ളു, അല്ലാതെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. അതവനവന് ഒരു ഓളത്തിൽ അന്നേരം അങ്ങനെ പറയുന്ന പോലെയൊക്കെ പറയാന്നുള്ളതേ ഉള്ളൂ. അതപ്പോൾ ധ്യാൻ പറയുന്നതുകൊണ്ട് നമുക്ക് അതൊക്കെയാണ്. വേറൊരാളാരെങ്കിലും നമുക്ക് അറിയാത്ത ഒരാളോ അങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോഴേ നമുക്കതൊരു ബുദ്ധിമുട്ടാവുള്ളൂ. ധ്യാൻ പറയുമ്പോൾ ധ്യാനല്ലേ പറയുന്നത്, പിന്നെ നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാടാ, എന്തുവാടെ മയത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കത്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്താലോ. ഒരു ഞാൻ എന്ത് ചെയ്യും സെഗ്മെന്റിലൂടെ നമുക്ക് നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് സിറ്റുവേഷൻസ് അതിനകത്ത് ബേസിൽ ജോസഫ് എന്ത് ചെയ്യുന്ന അറിയേണ്ടത്. വെരി ഫസ്റ്റ് വൺ, ഇപ്പോൾ മിന്നൽ മുരളിയുടെ സെറ്റ് നശിപ്പിച്ചവനെ ഇപ്പൊ കൈ കിട്ടിയാൽ എന്ത് ചെയ്യും?
അതിപ്പോൾ എനിക്ക് എൻ്റെ കൈ കിട്ടേണ്ട കാര്യമില്ല, അത് പോലീസ് പിടിച്ച് പുള്ളിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളൂ. അന്ന് ഭയങ്കര വിഷമിച്ച ഒരു പോസ്റ്റൊക്കെ ഞാൻ കണ്ടിരുന്നു, അന്ന് കൈ കിട്ടിയാലെന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നു. കാരണം അത്രയും നമ്മൾ അത്രയും ഇന്നിപ്പോൾ ആരും ഇത് ചെയ്യില്ല. ഇനിയിപ്പോൾ ബേസിൽ ജോസഫിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എന്ത് ലെവലിൽ എന്ത് ഇൻപുട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അന്ന് ചിലപ്പോൾ അത് പുള്ളിക്കാരന് ആ പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ വല്ലതും തോന്നിയായിരുന്നു. ഇല്ല, അന്ന് അവരുടെ തോട്ട് പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അവരുടെ അവർക്ക് അവരുടെ ഉദ്ദേശം വേറെ ഒക്കെ തന്നെയായിരുന്നല്ലോ. അല്ലാതെ ആരെന്ത് ചെയ്തു ആരുടെ പടമാണെന്നൊന്നും നോക്കിയിട്ടൊന്നുമല്ലല്ലോ. ഓക്കെ, അവർക്ക് അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി അവർ ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് വൺ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ധ്യാൻ്റെ കമന്റ് നിർത്താണ്, കൂട്ടിയ പ്രതിഫലം കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കും. എനിക്കിപ്പോൾ എൻ്റെ സിനിമയ്ക്ക് മാർക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാവുന്നു എന്നുള്ള ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. പ്രൊഡ്യൂസർക്ക് അത് കുഴപ്പമില്ല, പ്രൊഡ്യൂസർ തരാൻ റെഡി ആണെങ്കിൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് അതിനുള്ള ആളില്ല, നിങ്ങൾക്ക് അതിനുള്ള മാർക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതിലൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇപ്പോൾ നിലവിലിപ്പോൾ ചെയ്ത പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഹാപ്പിയാണ്, അവർക്ക് ആർക്കും ഇതുവരെ ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ആ അങ്ങനെ ചെയ്ത പ്രൊഡ്യൂസേഴ്സായിട്ട് ഇപ്പോൾ മൂന്നാമത്തെ സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാനേമൻ ചെയ്ത പ്രൊഡ്യൂസർ തന്നെയാണ് ജയ ജയഹേ ചെയ്തത്. ജയ ജയഹേ തന്നെ പ്രൊഡ്യൂസർ തന്നെയാണ് പടത്തെ അഭിനയിക്കുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യില്ല. മൂന്ന് സിനിമ അടുപ്പിച്ച് ഒരേ പ്രൊഡ്യൂസറായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അപ്പോൾ അവർ സന്തോഷത്തോടെ അവർക്ക് തരാൻ അവർ റെഡി ആയിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ഒരു കണ്ണും മൂട്ടി ഒരു പൈസയും പറഞ്ഞിട്ട് അവർ കണ്ണും മൂട്ടി ആ പൈസ എടുത്ത് തരുമൊന്നുമില്ല. നമ്മൾ സംസാരിച്ചിട്ടൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുമല്ലോ. അതെ അതെ. ഒരു സിനിമയിൽ പാടാൻ വിളിച്ചാൽ എന്ത് ചെയ്യും? പാടാൻ വിളിച്ച ആൾക്ക് ഇപ്പം ഞാൻ തന്നെ പാടിയിട്ട് അത് പാടണമെന്നുണ്ടെങ്കിൽ പാടും. ആ ഇത് ജയ ജയയിൽ പാടിയിട്ടുണ്ട്. അത് പാടിയിട്ടുണ്ട്. അത് കണ്ടോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇതിന് മുമ്പ് അത് അഭിനയിച്ച പടമാണ്, അല്ലാതെ നമുക്ക് അറിയുന്ന ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ നടന്നെങ്കിലൊക്കെ ഇല്ല. അങ്ങനെ ആ റിസ്ക് ഒന്നും ആരും എടുത്തിട്ടില്ല. ജിമ്മിന്നൽ മുരളിയിൽ ചെറിയ മറ്റേ പപ്പ പപ്പ അതിൻ്റെ അകത്തൊക്കെ കോറസിലൊക്കെ ഇരുന്ന് പാടിയിട്ടുണ്ട്. സുഷിൻ്റെ അവിടെ പോയിട്ട് ചെറുതായിട്ട്, അങ്ങനെ അല്ലാതെ അങ്ങനെ നോട്ടീസബിൾ ആയിട്ടൊന്നും പാടിയിട്ടൊന്നുമില്ല. ബാഹുബലി, KGF ഒക്കെ പോലെ ഒരു പാൻ ഇന്ത്യൻ തിയേറ്റർ റിലീസ് മൂവി പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ ഏത് ഭാഷയായിരിക്കും ചൂസ് ചെയ്യുക ഒരു പ്രൈമറി ആയിട്ട്? അത് മലയാളത്തിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ആ സിനിമയ്ക്ക് ഏതാ സ്യൂട്ടബിൾ എന്ന് വെച്ചിട്ടായത്, പക്ഷെ മലയാളത്തിൽ ചെയ്യാന്നുള്ളതാണല്ലോ അതിൻ്റെ കറക്റ്റ്. ഇപ്പോൾ KGF കന്നഡയാണല്ലോ, ബാഹുബലി തെലുങ്കാണല്ലോ, അപ്പോൾ മലയാളം തന്നെയാണല്ലോ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു രീതി. മലയാളത്തിൽ നിന്ന് അത് വലുതാവുക എന്നുള്ളതാണ്. അല്ലാതെ പാൻ ഇന്ത്യൻ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ഇന്ത്യൻ സിനിമ എടുക്കാൻ പറ്റില്ല. അതൊരിക്കലും അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നമ്മൾ എന്തൊരു പാൻ ഇന്ത്യൻ സിനിമയാവണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചൊന്നും പാൻ ഇന്ത്യൻ ആവില്ല. നമ്മളൊരു സിനിമ എടുത്തിട്ട് അത് എല്ലാവർക്കും കണക്റ്റായി അത് അങ്ങ് വലുതാവുന്നതാണ്. ഈ പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ടൊരു കഥയാണ്, അത് ഈ സൂപ്പർ മറ്റേ ശക്തിമാൻ ഡയറക്ടർ വിളിച്ചിരുന്നു. ആ, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഡേറ്റിനായിട്ട് 5 വർഷം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ റെഡിയാണോ? അത്രയ്ക്കും കാത്തിരിക്കാൻ മാത്രം വലിയ സ്റ്റാർ ആണെങ്കിൽ കാത്തിരിക്കും. കാത്തിരിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. 5 വർഷം ഒന്നും എന്തായാലും കാത്തിരിക്കുന്നില്ല. ഇപ്പോൾ ഏഷ്യൻ അക്കാദമി അവാർഡ് കിട്ടി, ഒരു ഓസ്കാർ എൻട്രി ഇനി ബേസിൽ ജോസഫ് ഉന്നം വെച്ച് ഒരു പ്രൊജക്ട് ടെക്നിക്കലിയും കഥാപരമായിട്ട് മികച്ചു നിൽക്കുന്ന ഒരു പ്രൊജക്ട് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത്? അത് ചെയ്യും, അത് തന്നെ. നമ്മൾ ഏറ്റവും അവിടെ ആലോചിച്ചാലേ നമുക്ക് എവിടെയെങ്കിലേക്ക് എത്തുള്ളൂ. ഓക്കെ, നമ്മൾ ഇവിടെ ചെറിയ അംബീഷൻസുമായിട്ട് നമ്മൾ സിനിമ ചെയ്യാന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് തന്നെ നിൽക്കുള്ളൂ. നമ്മളുടെ അംബീഷൻസ് വലുതാവുന്നവരും സിനിമയുടെയും റീച്ച് വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ തന്നെ അംബീഷ്യസ് ആവാം, അതിലൊരു സംശയമില്ല. താങ്ക് യു സോ മച്ച്. അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കും കേട്ടുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ബേസിൽ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി എന്ന് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ഇന്റർവ്യൂ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നോ? ആയിരുന്നു, അതെന്റെ ചോദ്യം. ഞാനായിരുന്നു ഒന്നുമില്ല. ഈ ഇന്റർവ്യൂ എങ്ങനെയായിരുന്നു? കോൺവെർസേഷൻ നല്ലതായിരുന്നല്ലോ. നല്ലതായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ആക്ച്വലി. ജയ ജയയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ ഇന്റർവ്യൂ പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഇന്റർവ്യൂ എങ്കിലും ഗദ്രയ്ക്ക് വേണ്ടി ചെയ്തിട്ടൊന്നേ ഉള്ളൂ. അതിനുശേഷം പിന്നെ വലിയൊരു ബ്രേക്കിന്, അപ്പോൾ അത് കാരണം ഒരു കുറേ സംസാരിക്കാനൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു 10-30 ഇൻ്റർവ്യൂ കൊടുക്കേണ്ടി വരും, അപ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും പറയേണ്ടി വരും. അതുപോലെ അപ്പോൾ കുറച്ച് ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആയ പോലെയൊക്കെ ആൾക്കാർക്ക് തോന്നുമായിരിക്കും. അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രഷായിട്ട് സംസാരിക്കാൻ പറ്റുമല്ലോ. ഇന്ന് തന്നെ ഒരു ദിവസം തന്നെ 10-15 ഇന്റർവ്യൂ ഒക്കെ കൊടുക്കേണ്ടി വരും. താങ്ക് യു സോ മച്ച് ബേസിൽ. താങ്ക് യു, താങ്ക് യു. നല്ല ഇന്റർവ്യൂ ആയിരുന്നു.